കല്യാണം കഴിഞ്ഞ് പുതിയതായി വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയോട് അവിടെ അമ്മായിയമ്മ പറഞ്ഞു നമ്മുടെ വീട് ഒരു ഗവൺമെന്റാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി നിന്റെ അമ്മായിയച്ചനാണ് അദ്ദേഹമാണ് സുരക്ഷ വിദേശം എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ നോക്കുന്നത് ഞാനാണ് ഇവിടുത്തെ ഉപമുഖ്യമന്ത്രി ധനകാര്യം തുടങ്ങിയവ എന്റെ ഡിപ്പാർട്ട്മെന്റാണ് തൊഴിൽ വകുപ്പ് ഗതാഗത വകുപ്പ് ഒക്കെ നോക്കുന്ന എന്റെ മകൻ അതായത് നിന്റെ ഭർത്താവാണ് എന്റെ മകൾ അഥവാ നിന്റെ നാത്തൂൻ ചില പ്രത്യേക വകുപ്പുകളും കായിക വകുപ്പും കൈകാര്യം ചെയ്യുന്നു നീ ഏത് വകുപ്പിന്റെ ചുമതലയാണ് എടുക്കുന്നത് നിനക്ക് ഭക്ഷ്യവകുപ്പ് ക്ഷേമവകുപ്പ് ഇവ തരുവാൻ ഞാൻ ആലോചിക്കുന്നു തരട്ടെ അപ്പോൾ മരുമകൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ അമ്മ എനിക്ക് ഇത്ര വലിയ അധികാരമൊന്നും വേണ്ട ഞാൻ പ്രതിപക്ഷമായി ഇരുന്നു കൊള്ളാം അപ്പോൾ ആവശ്യത്തിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ മരുമകൾ പറഞ്ഞ മറുപടി കേട്ട് അമ്മായിയമ്മ അന്തം വിട്ടിരുന്നു നല്ല അറിവുള്ളവരായി നമ്മൾ സംസാരിക്കുന്നതെന്ന് പ്രായമായവർ ചിന്തിക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അതിനേക്കാളും ഒരു പടി മേലെയാണിരിക്കുന്നത് എന്തു പറഞ്ഞാലും അതിന് മറുപടി പറയാൻ അവർ തയ്യാറാണോ അതുകൊണ്ട് നാം ഇപ്പോഴത്തെ തലമുറയോട് വളരെ പക്വതയോട് സംസാരിക്കണം ദൈവമേ എന്റെ വായിലെ വാക്കുകൾ എല്ലാവർക്കും പ്രയോജനമുള്ളതാകണം എന്റെ വാക്ക് ദൈവത്തിന് പ്രസാദമുള്ളതാകണം എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം